വർക്കലയിരൂർ പോലീസ് സ്റ്റേഷനിലെ വാഹനം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ അയിരൂർ ഇടവ, ചെമ്മരുതി എന്നീ റവന്യൂ വില്ലേജുകൾ അധികാര പരിധിയായി നിർണയിച്ച് 2012 അയിരൂർ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനമാരംഭിച്ചത്. 21 ഉദ്യോഗസ്ഥരുടെ സേവനത്തിൽ ആരംഭിച്ച സ്റ്റേഷനിൽ ഇപ്പോഴും ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ മാറ്റമില്ല. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്റ്റേഷനുകളിൽ ഒന്നാണിത്. ഇത്തരം കേസുകളിലെ നീണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ മതിയായ വനിതാ ഉദ്യോഗസ്ഥരുമില്ല. ഏറ്റവും ശുഷ്കമായ ആൾബലമുള്ള സ്റ്റേഷനായി അയിരൂർ മാറിയെന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിനു പുറമെ പോലീസ് സ്റ്റേഷനിൽ വെറും 21 പേർ മാത്രമാണ് ഡ്യൂട്ടിക്കുള്ളത്. അതോടെ പ്രധാനപ്പെട്ട പല കേസുകളുടെയും അന്വേഷണം മന്ദഗതിയിലാവുകയും ചെയ്യുന്നുണ്ട്. മതിയായ അവധിയോ വിശ്രമമോ ഇല്ലാതെ ജോലി ചെയ്യുന്നതും പോലീസുകാർക്കിടയിൽ മാനസിക സംഘർഷവും അതൃപ്തിയും ഉയർത്തുന്നുണ്ട്. സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന ഓടുപാകിയ വാടക കെട്ടിടം മഴക്കാലത്ത് ചോർന്നൊലിക്കുന്നു. എസ്ഐയുടെ റൂമും ഫയൽ റൂമും ഉൾപ്പെടെ മഴവെള്ളം വീണ് ജോലി ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ശോചനീയാവസ്ഥയിലാണ്. സ്റ്റേഷന്റെ മുൻഭാഗത്ത് ഷീറ്റ് പാകിയിട്ടുള്ളത് ചോർന്നൊലിച്ച് രൂപപ്പെടുന്ന വെള്ളക്കെട്ടിലൂടെ വേണം വൃദ്ധരായ പരാതിക്കാർ വരെ സ്റ്റേഷനിൽ പ്രവേശിക്കാൻ. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സ്റ്റേഷനായി അനുവദിച്ച സ്ഥലത്ത് ഹൈടെക് പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിന് തുക അനുവദിക്കുകയും തറക്കല്ലിടുകയും ചെയ്തിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും സ്ഥലത്തിന്റെ പേരിൽ വീണ്ടും പരാതി ഉയർന്നതിനാൽ നിയമക്കുരുക്ക് ഇനിയും അഴിയേണ്ടതുണ്ട്. ഇതിനു പുറമെ സ്റ്റേഷൻ ആവശ്യത്തിനായി അനുവദിച്ചിട്ടുള്ള രണ്ട് വാഹനങ്ങളിലൊന്ന് കട്ടപ്പുറത്തായി. പകരം ഓടുന്നത് തൂരുമ്പെടുത്ത ഒരു പഴയ വാഹനമാണ്. മന്ത്രിമാർക്ക് പൈലറ്റ് സുരക്ഷയൊരുക്കാൻ ഹൈവേ ഡ്യൂട്ടിക്ക് പോകേണ്ടതും ഇത്തരം വാഹനങ്ങളിലാണ്. വർക്കല പോലീസ് സ്റ്റേഷന് ജോലിഭാരം കൂടുന്നതുകൊണ്ടും ഏരിയ വളരെ വിസ്താരമുള്ളത് കൊണ്ടും 2012 അയിരൂർ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നു. അയിരൂർ പോലീസ് സ്റ്റേഷൻ നിലവിൽ വരുന്നത് ഒരു വാടക കെട്ടിടത്തിലാണ്. ആ വാടക കെട്ടിടം തന്നെ ഏകദേശം 10-70 കൊല്ലം പഴക്കമുള്ള ഒരു കെട്ടിടത്തിലാണ് പ്രവർത്തിച്ച് വരുന്നത്. ആ കെട്ടിടത്തിൻ്റെ അവസ്ഥ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ശോചനീയാവസ്ഥയാണ്. ശോചനീയാവസ്ഥ എന്ന് പറയുന്നത് നേക്കാൾ കൂടുതൽ ആ അതിനകത്ത് വർക്ക് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ഫയലുകൾ, അതിൽ വരുന്ന കേസിൻ്റെ സീഡികൾ, ഇതെല്ലാം തന്നെ അവർക്ക് ഒരു മഴ വന്നു കഴിഞ്ഞാൽ എടുത്ത് ഓടേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇന്ന് അയിരൂർ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്. അയിരൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളവും പുറത്തു പോകത്തില്ല. എല്ലാ വെള്ളവും ഈ പോലീസ് സ്റ്റേഷനകത്ത് തന്നെയാണ്. ഈ ശോചനീയാവസ്ഥ മാറിയില്ല എങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന പോലീസുകാരുടെ കാര്യം വളരെയധികം ബുദ്ധിമുട്ടാണ്. അവർ പല പണിഷ്മെൻറ്റിനും ഉൾപ്പെടേണ്ടി വരും. കാര്യം കൃത്യസമയത്ത് കൃത്യമായി ജോലി ചെയ്യാനുള്ളൊരു അവസരം ആ പോലീസ് സ്റ്റേഷനില്ല. കൂടാതെ ഏകദേശം 21 പോലീസുകാർ മാത്രമാണ് ഇന്നും ആ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്ത് വരുന്നത്. ആ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കടുത്ത ഭാരം അവരെ തലയിലേറ്റിക്കഴിഞ്ഞാൽ ഇന്ന് നടക്കുന്ന ഈ ആത്മഹത്യകൾ ഇത്തരം പോലീസ് സ്റ്റേഷനുകളെ സംബന്ധിച്ചിടത്തോളം കൂടുകയല്ലാതെ കുറയുക ഉണ്ടാവില്ല. ജോലിഭാരത്തിൻ്റെ കൂടുതൽ കൊണ്ട് അവർ ഒരു ദിവസം വീട്ടിൽ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. അതുപോലെ വനിതാ കോൺസ്റ്റബിൾസ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വളരെ തുച്ഛമാണ്. അതിനേക്കാൾ അപ്പുറം നമുക്ക് അനുവദിച്ച് വർക്കല അയിരൂർ പോലീസ് സ്റ്റേഷനിൽ അനുവദിച്ച് തന്നിട്ടുള്ള ഒരു വാഹനം ഇവിടെ ഏകദേശം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോളനികളുള്ള ഒരു സ്റ്റേഷനാണ് അയിരൂർ പോലീസ് സ്റ്റേഷൻ. അതും കൂടാതെ 2 ജില്ലകൾ ഇതിൽ ഉൾപ്പെടുന്നതാണ്. കാപ്പിൽ, തോണിപ്പാറ, വർക്കല, നാവായിക്കുളം എന്നീ ഏരിയകൾ കടന്നു വരേണ്ട ഒരു ഏരിയയാണ് നമ്മുടെ വർക്കല പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ ഒരു ഹൈവേ ഉണ്ട്, അതുകൊണ്ട് ഹൈവേ പെട്രോളിയം ഉണ്ട്. ഈ ഹൈവേ പെട്രോളിയം പോകുന്നതിനും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനേക്കാൾ കഷ്ടം ഒരു പോലീസ് വണ്ടിക്ക് അകത്ത് കയറിയാൽ TT എടുക്കേണ്ട അവസ്ഥയിലാണ് നമ്മുടെ അയിരൂർ പോലീസ് സ്റ്റേഷനിലെ വാഹനം. ആ വാഹനമാണ് ഇന്ന് നമ്മുടെ മന്ത്രിമാർക്ക് വരെ എസ്കോർട്ട് വരെ പോകാൻ. അത് കയറിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇരിക്കുന്ന സൗണ്ടുകളും പല ഭാഗങ്ങളും ഊരിപ്പോകുന്ന രീതിയിലാണ് ഇന്ന് അയിരൂർ പോലീസ് സ്റ്റേഷൻ്റെ വാഹനം ഉൾപ്പെടെ നമ്മൾ കാണപ്പെടുന്നത്. ആയതിനാൽ നമ്മുടെ അയിരൂർ പോലീസ് സ്റ്റേഷനിൽ ഇതിന് ഒരു പ്രതിവിധി കണ്ടേ തീരത്തുള്ളൂ. ഇത്രയും അധികം പോസ്കോ കേസുകളും ക്രിമിനൽ കേസുകളും തിരുവനന്തപുരം ജില്ലയിൽ ഇതുമാതിരി ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഗവൺമെന്റ് കണ്ടേ മതിയാവും. HP News 24/7.
ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarursanitary@gmail.com. Sarursanitary, ആറ്റിങ്ങൽ.